വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ തിരുവമ്പാടി മണ്ഡലത്തിലെ വനാതിർത്തിയിൽ ഫെൻസിംഗ് നിർമ്മിക്കുമെന്ന് ലിൻഡോ ജോസഫ് MLA അറിയിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. മലയോര മണ്ഡലമായ തിരുവമ്പാടിയുടെ വിവിധ പ്രദേശങ്ങളിൽ വന്യജീവി സംഘർഷം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് കൂടുതൽ വനാതിർത്തി പ്രദേശങ്ങളിൽ ഫെൻസിംഗ് സ്ഥാപിക്കുന്നത്. വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി 37.5 കിലോമീറ്റർ വനാതിർത്തിയിലാണ് ഫെൻസിംഗ് സ്ഥാപിക്കുന്നത്. നിലവിൽ മണ്ഡലത്തിലെ 19 കിലോമീറ്റർ വനാതിർത്തിയിൽ ഫെൻസിംഗ് പൂർത്തിയായിട്ടുണ്ട്. നബാർഡ് ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ ചെലവഴിച്ച് 12 കിലോമീറ്ററും വനം വകുപ്പിൻ്റെ RKVVY പദ്ധതിയിൽ 1.25 കോടി രൂപയ്ക്ക് 15.5 കിലോമീറ്ററും MLA ഫണ്ടിൽ ഉൾപ്പെടുത്തി 10 കിലോമീറ്ററും അടക്കമാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. തിരുവമ്പാടി MLA ലിൻഡോ ജോസഫിൻ്റെ അധ്യക്ഷതയിൽ മുക്കം MLA ഓഫീസിൽ നടന്ന യോഗത്തിലാണ് തീരുമാനമായത്. മണ്ഡലത്തിലെ വന്യജീവി ആക്രമണങ്ങൾക്ക് വലിയ രീതിയിൽ പരിഹാരമാവുന്ന പദ്ധതിയാണിത്. ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തുന്ന ഹാക്കിംഗ് ഫെൻസിംഗ് സാധാരണ ഫെൻസിങ്ങിനേക്കാൾ ഫലപ്രദമാണ്. ഇതോടൊപ്പം തിരുവമ്പാടി മണ്ഡലത്തിലെ ഇനിയും വികസിപ്പിക്കേണ്ട ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ വർക്കിംഗ് പ്ലാനിൽ ഉൾപ്പെടുത്തി വികസിപ്പിക്കുന്നതിനും MLA ഫണ്ട് ഉപയോഗപ്പെടുത്തി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിന് RRT വാഹനം വാങ്ങുന്നതിനും തീരുമാനിച്ചു. കോഴിക്കോട് DFO ആഷിഖ് അലി, താമരശ്ശേരി RFO വിമൽ, മറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.